HDMI with ARC output, അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഇൻപുട്ട് അടക്കമുള്ള ഒരു കിറ്റ് നിങ്ങൾക്ക് ഒരു മാന്യ വിലക്ക് കിട്ടുകയാണെങ്കിൽ അതിപ്പോൾ ഈ ജിടെക്കിൽ മാത്രമേ ഉണ്ടുള്ളൂ. പിന്നെ ഉള്ളത് ഇങ്ങനെ രണ്ടും കൂടി വരുന്നില്ല, ഏതെങ്കിലും ഒന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ARC ഔട്ട് ഉണ്ടാവില്ല, അങ്ങനെ പലതരത്തിലാണ് അതിൻ്റെ വിലയും കോൺഫിഗറേഷനും കാണുന്നത്. ഇത് നോക്കി ഈ രീതിയിലാണ് ജിടെക്കിൻ്റെ കിറ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ ഇതിൻ്റെ പാനലാണ് ഈ കാണുന്നത്, ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ കണ്ട കിറ്റുകളൊക്കെ ഈ ബോർഡുകൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ കാണുന്നതാണ് HDMI PCM കിറ്റ്. 4 HDMI-നും ഒരു HDMI ARC ഔട്ടുമാണ് ഉള്ളത്. അപ്പോൾ രണ്ട് മൂന്ന് പേർക്ക് ഞാൻ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം വലിയ കുഴപ്പമില്ലാത്തൊരു റിസൾട്ടാണ് എല്ലാവരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അതുപോലെ ഇത് സ്വന്തമായിട്ട് ഈ ഒരു ഒറ്റ കിറ്റ് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഒരു 5 വോൾട്ട് ഇൻപുട്ട് പവർ ഇവിടെ കൊടുത്തിട്ട് ഒരു 2 ചാനൽ, അതായത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഔട്ട്പുട്ട് ഈ ഏരിയയിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഔട്ട്പുട്ട്, അതായത് 2.1 ഓഫ്, അത് ഏതെങ്കിലും പ്രൊലോജിക് ഔട്ട്പുട്ടുള്ള ടൈപ്പ് ഏതെങ്കിലും ഒരു ഹോം തിയേറ്ററോ ആംപ്ലിഫയറിലോ ഉപയോഗിക്കാം. അത് HDMI ഇന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഔട്ടായി. അതിന് ഈ കാണുന്ന ഒറ്റ കിറ്റ് മതി ഒരു 5 വോൾട്ടിൽ റൺ ചെയ്തു. അപ്പോൾ ഈ ബോർഡ് ST8500 എന്നുള്ള ഒരു റാം മോഡ്യൂളോട് കൂടിയാണ് വരുന്നത്. ഇതിൻ്റെ പ്രോസർ നമുക്ക് പേരും കാര്യവും ഡീറ്റെയിൽസ് ഒന്നുമില്ല, അവർ ഗ്രൈൻഡ് ചെയ്ത് നമ്പറൊക്കെ മായച്ചു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെയാണ് ഒരു വിധമൊക്കെ വരുന്നത്. പിന്നെ ഉള്ളത് ഇതിൻ്റെ ഒപ്റ്റിക്കൽ കിറ്റ്. അപ്പോൾ ഇതിൻ്റെ വേറെ റിവ്യൂസൊക്കെ മലയാളത്തിലും തമിഴിലും ഒക്കെ ഉണ്ട്. അതായത് ശ്രീകൃഷ്ണ ഓഡിയോസ് എന്ന മറ്റോ ഒരു ചാനലിൽ ഇങ്ങനത്തെ ഇതിൻ്റെ റിവ്യൂ, അതായത് ലേറ്റസ്റ്റ് വരുന്ന എല്ലാ ബോർഡുകളും അപ്ഡേറ്റ് കാണുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇതൊരു വർഷം മുമ്പുള്ള റിവ്യൂ ആണ്. അപ്പോൾ ഇത് ഒരു ഇപ്പോൾ നാട്ടിൽ നമ്മളെ കോഴിക്കോട് കിട്ടാനുള്ളത് സ്റ്റാർ ഇലക്ട്രോണിക്സിലാണ്. അപ്പോൾ അവരെനിക്ക് ഇത് കുറേ പേര് ചോദിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു കുറച്ച് സാധനങ്ങൾ ഇറക്കിയതുകൊണ്ട് ഒരു റിവ്യൂ ഇട്ടോളൂ എന്ന് പറഞ്ഞിട്ട് തന്നാണ്. അപ്പോൾ ഞാൻ നമ്മൾ മുമ്പേ ഉപയോഗിക്കുന്നതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇത് കുറേ ആളുകൾക്ക് പരിചയമായി ഉണ്ടാവും. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇത് വല്ലാതെ പരിചയപ്പെടുത്താൻ നിൽക്കാഞ്ഞത്. അപ്പോൾ പിന്നെ വിലയും നോക്കുകയാണെങ്കിൽ നമ്മളെ ഫ്യൂടെക്കിൻ്റെ പകുതി വിലയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പകുതി വില തന്നെ ഷൂട്ടെക്കിൻ്റെ വില അറിയാലോ, ഒരു 12 സംതിങ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പകുതി വിലക്ക് ഇത് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ കാണുന്ന ബോർഡ് വർക്ക് ചെയ്യുന്നത് 12012 എന്നുള്ള AC ഇൻപുട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. രണ്ടാമത്തെ ഡിസ്പ്ലേയിലേക്ക്, അതായത് നമ്മളെ ഫ്രണ്ട് പാനലിൽ വരുന്ന ഈ ഡിസ്പ്ലേയിലേക്കുള്ള കണക്ഷനാണ് ഈ കാണുന്നത്. പിന്നെ ഉള്ളത് നമ്മളെ 5.1 ഔട്ട്പുട്ട്, അതായത് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് അങ്ങനെയുള്ള എല്ലാ ഔട്ട്പുട്ടും. USB ഔട്ട്പുട്ട്, USB പാനലിൽ നിന്ന് നമുക്ക് ഇവിടേക്ക് നമ്മളെ കണക്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ HDMI ഇൻ എന്ന് പറഞ്ഞിവിടെ കാണാം ഒരു കണക്ഷൻ. അതിലേക്ക് നമ്മളെ HDMI-ൻ്റെ ഈ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എടുത്തിട്ട് ഇതിൽ കൊടുക്കുക. നമുക്ക് ഇതിനകത്തൊരു ഡാറ്റ ഔട്ട് കാണാം, അതായത് SPDIF ഔട്ട് എന്ന് പറയുന്നത് ആ ഡാറ്റ ഗ്രൗണ്ട് എന്നുള്ള ആ കണക്ഷൻ എടുത്തിട്ട് നമ്മൾ ഈ ബോർഡിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഈ ഒപ്റ്റിക്കൽ പിന്നിൻ്റെ ഈ ഏരിയയിലാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ഒരുപാട് വീഡിയോസ് ഉണ്ട് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് എവിടെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ കോഴിക്കോട് സ്റ്റാറിലാണ് ഇപ്പോൾ ഉള്ളത്. ഫ്യൂടെക്കിൻ്റെ കിറ്റ് അവിടെ ഉണ്ടായിരുന്നു, അവിടെ സ്റ്റോക്ക് കഴിഞ്ഞു, ഇപ്പോൾ ഈ ബോർഡാണുള്ളത്. അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ആ ഷോപ്പിലെ നമ്പറും ഡീറ്റെയിൽസും കൊടുക്കാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് ഇത് വർക്കിംഗ് ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഈ പാനലിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് പൊളിച്ചെടുക്കാം, അങ്ങനെ ക്ലീൻ ആയി ഇരിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ വൃത്തികേടാവുമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഗ്ലൗസൊക്കെ ഇട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അത്ര ഫിംഗർ പ്രിൻ്റ് അവിടെ വരില്ല. അപ്പോൾ ഞാനിവിടെ തൽക്കാലം നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്തതിൻ്റെ ശേഷം അയക്കാം. ആദ്യം നമ്മൾ അടിയിലുള്ള ഒപ്റ്റിക്കലിലെ ബോർഡ്, അതായത് റിമോട്ട് കിറ്റ് ആദ്യം ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സ്ക്രൂസ് ഒന്നും ഇവർ തരുന്നില്ല, അതൊക്കെ നമ്മൾ തന്നെ കയ്യിൽ നിന്ന് എടുക്കണം. അപ്പം അത് റെഡി. ഇനി അടുത്തത് HDMI ബോർഡ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് നമ്മൾ കിറ്റിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിൽ നിങ്ങളിത് സെറ്റ് ചെയ്തതിൻ്റെ ശേഷം, അതായത് USB-യും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് ഫുൾ സെറ്റാക്കിയതിന് ശേഷം, നമ്മളെ സബ് വോളിയം, അതിൻ്റെ ലെവൽ, ഗെയിൻ, ഫ്രീക്വൻസി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിൻ്റെ ശേഷം മാത്രം ഇത് ഫിറ്റ് ചെയ്താൽ മതിയാവും. എന്നാൽ പിന്നെ കുഴപ്പമില്ല, എല്ലാം ലെവൽ കറക്റ്റ് ആയിരിക്കുമല്ലോ. അതല്ല നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ട് ഇതിലുള്ള സെറ്റിംഗ് മതിയെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ആ രീതിയിൽ ഇത് ഫിറ്റ് ചെയ്തതിൻ്റെ ശേഷം നേരിട്ടിട്ട് ആംപ്ലിഫയറിൻ്റെ ബാക്കിൽ കണക്ട് ചെയ്യാം. കിറ്റ് റെഡി. ഇനി നമുക്ക് ഇത് അയച്ചതിൻ്റെ ശേഷം ഇത് ഫിറ്റ് ചെയ്യാം. അപ്പം അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ വായിക്കാം. ജിടെക് ഓഡിയോസിൻ്റെ HDMI ഇൻപുട്ട്സ് 1, 2, 3, 4 ഔട്ട് ARC, അതേപോലെ 5.1 ഇൻപുട്ട് FR സബ് നമ്മളെ 5.1 ഔട്ട് ഏതെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് PCM ഇൻ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഇൻ ഈ കണക്ഷനിൽ കൊടുക്കാം. അതേപോലെ DVD ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഓക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ കണക്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റിയൊരു ആംപ്ലിഫയർ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇത് ചെയ്യാനുള്ള ആംപ്ലിഫയർ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഇത് ജസ്റ്റ് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ആംപ്ലിഫയറിൻ്റെ വർക്ക് ഫുൾ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ കഴിഞ്ഞിട്ടുള്ള റിവ്യൂ നമുക്ക് നാളെ മറ്റന്നാളോ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അപ്പം ഇതാണ് അതിന് വേണ്ടിയിട്ട് ആ കിറ്റിന് വേണ്ടി ചെയ്തിട്ടുള്ള 5.2-ൻ്റെ ആംപ്ലിഫയർ. അപ്പോൾ ഇതിൽ ഈ കാണുന്ന 5 ചാനലും 2 സബിൻ്റെ ചാനലുമാണ് കാണുന്നത്. ഈ ഏരിയയിലാണ് ഇതിൻ്റെ ഈ ഇപ്പോൾ കാണിച്ച കിറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാനുള്ളത്.
അപ്പോൾ ഇതിൻ്റെ ഫുൾ വർക്ക് കഴിയാത്തതുകൊണ്ടാണ് കാണിക്കാത്തത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ പാനൽ കാര്യങ്ങളൊന്നും ഫുൾ സെറ്റായില്ല. അതായത് ഇവിടെയാണ് നമ്മൾ പാനൽ വരുന്നത്. നമ്മളിപ്പോൾ ചെയ്ത കിറ്റിൻ്റെ പാനൽ ഈ ഏരിയയിലാണ് വരുന്നത്. ഇവിടെയാണ് USB മൊഡ്യൂൾ വരുന്നത്. ഇത് 5.2 ല രണ്ട് സബ് ഓഫറിന് സെപ്പറേറ്റ് ഒരു ഗെയിനും അതേപോലെ ഒരു ഫ്രീക്വൻസി ലെവലുമാണ് ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണാനാണ് 5.2 സ്പീക്കേഴ്സിൻ്റെ ഔട്ട്പുട്ട്. ഫാന് ഈ ഏരിയയിലാണ് നമ്മളെ കിറ്റ് ഫിക്സ് ചെയ്യാനുള്ളത്. അതായത് ഈ രീതിയിലാണ് ഇതിൻ്റെ അകത്ത് ഇത് നിൽക്കുക. അതായത് കറക്റ്റായിട്ട് സെറ്റായിരിക്കും. ആ ഏരിയയിൽ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും. അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് ഇത് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ വർക്കിംഗ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ അത് കുറച്ച് സമയത്തെ പണിയുള്ളതുകൊണ്ട് ആ പാനൽ സ്ക്രൂ ചെയ്യുന്നത് കാണിക്കാൻ ഞാൻ. അപ്പോൾ ആ ഫിറ്റിങ്സ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. കണക്ഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. വയറിംഗ് ഒന്നും ഡ്രസ് ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് കണക്ട് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണക്ഷനാണ് ഇപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ USB പാനലും റിമോട്ട് കിറ്റിൻ്റെ പാനലും ഫിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ USBക്കും ഈ പാനലിനും അതായത് കിറ്റിനും കൂടി ഒറ്റ റിമോട്ട് മതി. ഇവിടെ 5 വോൾട്ട് USB ഗ്രൗണ്ട് IR out എന്ന രീതിയിലെ ആ കണക്ഷൻ എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് സിംഗിൾ റിമോട്ട് രണ്ടിനും കൂടി ഒറ്റ പ്രോഗ്രാമാവും. പിന്നെ ഈ പാനലുള്ളത് ഒരു മാസ്റ്റർ എൻകോഡർ കണക്ഷൻ മാത്രമേ ഉള്ളൂ. നമ്മൾ ആദ്യം കാണിച്ച ഒരു കിറ്റിൽ നമുക്ക് ഇതിനകത്ത് USB ബ്ലൂടൂത്ത് അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നുള്ളത് റിമോട്ടിന് മുകളിലാണ് ചെറിയൊരു വർക്കുള്ളത്. അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു സ്റ്റിക്കർ വാങ്ങിട്ടു അതിൻ്റെ കൂടെ തന്നെ കിട്ടും. അപ്പോൾ ഇത് നമ്മളിവിടെ പൊളിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കണം. എന്നാലേ നമുക്ക് ഈ ഇൻസ്ട്രക്ഷൻ കറക്റ്റ് ആവുള്ളൂ. ഇതിൻ്റെ മുകളിലുള്ളതും ഇതും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പൊളിച്ചൊട്ടിക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ട്. എന്നാലേ നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആവുള്ളൂ, ഇല്ലെങ്കിൽ റിമോട്ട് കൺഫ്യൂഷനാവും. അപ്പോൾ അത് ഒട്ടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ചെറിയ രീതിയിൽ ഒരു നല്ല ടാസ്ക്കാണ്. തെറ്റിയാൽ ആകെ തുളിഞ്ഞ് വൃത്തികേടാവും. നമുക്കപ്പോൾ നീറ്റിൽ തന്നെ ഒട്ടിക്കാൻ മാക്സിമം ശ്രമിക്കാനേ പറ്റുള്ളൂ. കാരണം ഇതൊട്ടിക്കൽ നമ്മളെ വർക്കല്ല, അതാണ് അതിൻ്റെ ശരി. നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഒരു ഇതൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഒരുവിധം വൃത്തിയായിട്ട് നമുക്കത് ഒട്ടിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും ഈ റിമോട്ടിൻ്റെ ഒരു അപ്പിയറൻസ് ഉണ്ടാവുക. ആദ്യം കണ്ട പോലെ എല്ലാം ഉണ്ടാവുക. വോളിയം ഈ കാണുന്നതാണ്. സബ് ഫോർ വോളിയം, സെൻട്രൽ വോളിയം, ഫ്രണ്ട്, സറൗണ്ട്, അതുപോലെ USB വോളിയം, നെക്സ്റ്റ്, ഫാസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ, പ്ലേ ബോസ്, അതുപോലെ USB സെലക്ഷൻ, TV ARC സെലക്ഷൻ, DVD, VU മീറ്റർ. ഇതിനകത്തൊരു ഡിഫോൾട്ട് VU മീറ്റർ ഉണ്ട്. HDMI ഡിജിറ്റൽ, HDMI 5.1, സോറി HD 5.1, അതായത് നമ്മുടെ 5.1 ഇൻപുട്ട്. മെനു ഓപ്ഷൻസ് ഉണ്ട്. മറ്റേ എന്തെങ്കിലും ഓപ്ഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓരോന്നും സെലക്ട് ചെയ്ത് ഉപയോഗിക്കാം. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ നമ്മൾ പാനലൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ കിറ്റ് ഒരുപാട് പ്രാവശ്യം മുൻകൂട്ടി പലരും ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ വളരെ ഷോർട്ടായിട്ട് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ചെക്ക് ചെയ്യാൻ നമ്മൾ ആദ്യം തന്നെ ഇതിനകത്ത് ഏറ്റവും പ്രത്യേകതായിട്ടുള്ള ആ HDMI തന്നെ ആദ്യം ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലാപ്ടോപ്പിലാണ് കണക്ട് ചെയ്യുന്നത്. HDMI കണക്ഷൻ ഒരിക്കലും നമ്മൾ പവർ ഓൺ ആയിരിക്കുമ്പോൾ കണക്ട് ചെയ്യരുത്. നമ്മളെപ്പോഴും ഷട്ട് ഡൗൺ ഓഫ് ആയിരിക്കുന്ന അവസ്ഥയിൽ രണ്ട് ഡിവൈസും കണക്ട് ചെയ്യുക, എന്നിട്ട് ഓൺ ചെയ്യാം. അപ്പം ലൈറ്റിങ്ങും മറ്റൊന്നും സെറ്റ് ചെയ്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ രീതിയിൽ കേസൊന്നും ഇടാത്തതുകൊണ്ട് ആ രീതിയിൽ കാണുന്നത്. അപ്പം നമ്മുടെ മാസ്റ്റർ കണക്ഷൻ വർക്കിംഗ് ആണ്. അതേപോലെ നമ്മൾ റിമോട്ടിൽ ഇപ്പോൾ വോളിയം വർക്കിംഗ് ആണ്. ഇനി നമുക്ക് ഇൻപുട്ട് സെലക്ട് ചെയ്യാം. നമുക്ക് ഇവിടെ ഒരു ഓഡിയോ പ്ലേ ചെയ്തിട്ട് ഇപ്പോൾ HDMI 1 നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പതുക്കെ വോളിയം കൂട്ടിയെങ്കിൽ സബ്വൂഫർ വോളിയം, മാസ്റ്റർ വോളിയം, ട്രബിൾ 14 വരെയാണ് ട്രബിൾ ഉള്ളത്. ബേസ് 14 വരെ, 11 ഫോർ 10 വെച്ച്. സെൻറ്റർ 50, സറൗണ്ട് 45, വാവ്. ഇതിപ്പോൾ നമ്മളെ സാധാരണ ഒരു MP3 ആണ് ഇവിടെ പ്ലേ ആക്കുന്നത്. അപ്പോൾ അതിന് അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. സാധാരണ ഒരു MP3 ആണ് ഇപ്പോൾ പ്ലേ ആക്കുന്നത്. അപ്പോൾ അതിന് ആ ക്വാളിറ്റി ഉള്ളൂ. അത് 128 KBPS ടൈപ്പുള്ള ക്വാളിറ്റിയാണ്. നമ്മൾ ക്വാളിറ്റി ഫയൽ പ്ലേ ആക്കുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി കിട്ടും. നെക്സ്റ്റ് നമ്മൾ ബ്ലൂടൂത്ത് ഒന്ന് പ്ലേ ചെയ്യാം. വോളിയം ലെസ് കുറച്ചതിന് ശേഷം വീണ്ടും പ്ലേ ആക്കാം.
ഒന്നിനും ഒരു പ്രശ്നമില്ല, ഒക്കെ വളരെ പെർഫെക്റ്റ് ആണ്. അപ്പം പിന്നെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചുള്ളത് സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് എന്ന് പറയുന്നത് അന്ന് കാണിച്ച 5.2 കിറ്റാണ്. അപ്പോൾ അത് നമുക്ക് ഈ പവർ ഓഫ് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടല്ലോ ടപ്പ് എന്ന് പറഞ്ഞിട്ട്, ഓൺ ചെയ്യുമ്പോൾ അതിൽ എന്തായാലും ക്യാൻസൽ ആവും, ഏത് തരം ഒരു ഡിലേ ഇട്ടാലും ക്യാൻസൽ ആവും. പക്ഷേ ഓഫ് ചെയ്യുമ്പോൾ അത് ക്യാൻസൽ ആയിട്ടുണ്ടോ നോക്കാം. ഓക്കെ, ഇപ്പോൾ രണ്ട് ചാനലും ഒരു സബ് വൂഫറും കണക്ട് ചെയ്തിട്ടുള്ള സൗണ്ടാണ് നിങ്ങൾ കണ്ടത്. ഇപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഓഫ് ആയത്, യാതൊരു വിധ സൗണ്ടും ഇല്ല. ഇനി ഓൺ ചെയ്യുമ്പോൾ നോക്കാം, യാതൊരു നോയ്സും ഇല്ല. അതാ പെർലേ ഓണായി, അതുവരെ സൈലൻ്റ് ആണ്. അപ്പം ആ കിറ്റ് ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയാണ്, അതായത് നമ്മളെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് വേണമെങ്കിൽ ആ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാം. ഇത് വേണമെങ്കിൽ സ്റ്റാർ ഇലക്ട്രോണിക്സിൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ താഴെ കൊടുക്കാം, താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ഈ രീതിയിൽ ഇപ്പോൾ കാണിച്ച പോലെയാണ് കണക്ഷൻ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഈ ആംബിൻ്റെ റിവ്യൂ മറ്റന്നാളത്തെയോ അതിൻ്റെ മറ്റന്നാളത്തെയോ വീഡിയോയിൽ വരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.